എല്ലാവർക്കും ന്യൂസ് ബസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വീണ്ടും ഒരു വഴിത്തിരിവുണ്ടാവുകയും ഒരു വിഭാഗം ആളുകൾ ദിലീപിനെ അറസ്റ്റ് ചെയ്യണമെന്ന വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള സൂപ്പർ സ്റ്റാറുകൾ നടിക്ക് വീണ്ടും പിന്തുണ കൊടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ദിലീപ് തന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് ബാലചന്ദ്രകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് തെളിയിക്കുന്നതിനിടയിലാണ് മമ്മൂട്ടിയുടെയും ലാലേട്ടൻ്റെയും പേരുകൾ മുന്നോട്ട് വന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിലീപിനെതിരായ ഇവരുടെ മൊഴികളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. പലപ്പോഴും ഒരു കുഞ്ഞനുജൻ്റെ റോളിലാണ് മമ്മൂട്ടിക്കൊപ്പവും ലാലേട്ടനൊപ്പവും ദിലീപ് എത്താറുള്ളത്. എന്നാൽ ആ വർഷം മമ്മൂക്കയ്ക്ക് ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം ചിത്രങ്ങളൊന്നുമില്ലാതിരുന്ന മമ്മൂക്കയ്ക്ക് ദിലീപ് വിളിച്ചൊരു ചിത്രം കൊടുക്കുകയായിരുന്നുവെന്നും പല്ലിശ്ശേരി വ്യക്തമാക്കിയിരുന്നു. അതിനെല്ലാം അവനോട് പഠിച്ചവൻ കൊടുക്കുമെന്നാണ് അന്ന് മമ്മൂക്ക പറഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു ലാലേട്ടനും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ അമ്മ സംഘടനയിൽ നിന്നും പുറത്താക്കാൻ ലാലേട്ടനും അത്ര താല്പര്യമില്ലായിരുന്നു. ലാലേട്ടൻ അന്ന് വളരെ വലിയ പ്രതിസന്ധിയിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ദിലീപിനെ തൊട്ട് കഴിഞ്ഞാൽ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ലാലേട്ടൻ അറിയാം. അന്ന് ദിലീപ് ഇടനിലക്കാരെ വെച്ച് കളിച്ച കളികളെല്ലാം ഇന്ന് മറുപടി കിട്ടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പണ്ട് തിലകൻ പറഞ്ഞതും ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യമാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരെ ഒരു സാഹചര്യം വന്നാൽ ലാലേട്ടനും മമ്മൂട്ടിയും മൊഴി കൊടുക്കാൻ എത്തുമെന്നാണ് പല്ലിശ്ശേരി പറയുന്നത്. എന്തായാലും ഇപ്പോൾ ദിലീപിന് വമ്പൻ തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. മലയാളി സൂപ്പർ സ്റ്റാർസ് എല്ലാം ദിലീപിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തും. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.